വീണ്ടും ഒരു സ്ത്രീധനത്തല്ലോ അതെ സ്ത്രീ ഒരിക്കലും വിവാഹം കഴിക്കരുതെന്നാണ് നടി ബാമ പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് നടി ബാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് സ്ത്രീധനത്തെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ വീട്ടിലെ പീഡനത്തെക്കുറിച്ചുമെല്ലാമാണ് ബാമ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലെ സ്റ്റോറിയിലൂടെ അറിയിക്കുന്നത് വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകി വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീയും വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം ഭാമ കുറിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ബാമ അരുൺ എന്നിവരുടെ വിവാഹം നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചർച്ച ചെയ്യുകയാണ് ബാമയുടെ ഈ എന്നാൽ താരം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിനാലിന് മറ്റൊരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അതിങ്ങനെയായിരുന്നു തന്റെ പ്രിയ സുഹൃത്തിനെതിരെ നടന്ന ആക്രമണത്തിൽ എന്നെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ അസ്വസ്ഥരാണ് എങ്കിലും കുറ്റവാളികളെയെല്ലാം പിടികൂടാൻ കഴിഞ്ഞതിൽ ആശ്വാസം എത്രയും വേഗത്തിൽ തന്നെ മറ്റു നടപടികൾ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ കേസിൽ തൻ്റെ സുഹൃത്തിന് അനുകൂലമായി പൂർണ്ണ നീതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു ഇനിയും ഇതുപോലുള്ള അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പഴുതുകൾ നിയമവ്യവസ്ഥിതി നമുക്ക് ആവശ്യമല്ലേ നടപടി കർമ്മങ്ങൾ മാറ്റം വരുത്തേണ്ടതല്ലേ എല്ലാ സ്ത്രീകൾക്കും നമ്മുടെ നാട്ടിൽ പേടി കൂടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന കാലം എന്നാണ് വരുന്നത് തൻ്റെ പ്രിയ സുഹൃത്തിന് കാറിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായ ദുരാനുഭവത്തിന് ഭാമ ഇട്ട കമൻ്റാണിത് എന്നാൽ ഈ ഒരു പോസ്റ്ററിന് കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തൊൻപതിന് പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായി ആരാൾ കമൻ്റ് ഇട്ടു കാലം കാത്തു വെച്ചിട്ടുണ്ട് പുറത്തിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം തരും പെൺകുഞ്ഞു പ്രക്കാതിരിക്കാൻ പ്രാർത്ഥിക്കൂ കല്യാണ ചെലവ് കൂടും അന്നൊരു പക്ഷേ ഇന്നത്തെ പോലെ കല്യാണ ചെലവ് വഹിക്കാൻ ആളുണ്ടാവില്ല തൻ്റെ പ്രിയസുഹൃത്തിന് ഒപ്പം നിൽക്കേണ്ട താരം സോഷ്യൽ മീഡിയയിലൂടെ റൂമിലിരുന്ന് കമൻ്റിട്ട് കൂറുമാറി എന്നാൽ ആ കൂറുമാറിയ സുഹൃത്തിന് അന്ന് തന്നെ മറ്റൊരു കൗണ്ട് ഡൗൺ നിശ്ചയിച്ചു ആ കൗണ്ട് ഡൗണിലേക്ക് സുഹൃത്ത് എത്തിത്തുടങ്ങുന്നു ഇപ്പോഴാണ് നല്ല വിശേഷങ്ങൾ വിളമ്പുന്നതെന്ന് പലരും ആശ്വസിക്കുന്നുണ്ടാവാം